ഇരന്നതല്ല, പൊരുതി നേടിയതാണ്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ സുപ്രധാനമായ നേട്ടമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2023 ഒക്ടോബറിലാണ് തുറമുഖത്ത് കപ്പൽ ആദ്യമായി എത്തിത്തുടങ്ങിയത്. ചൈനീസ് ചരക്ക് കപ്പലായ ഷെൻഹുവ 15 ആദ്യമായി തീരത്തടുത്തത്. ഷെൻഹുവയുടെ വരവോടുകൂടി ലോക ഭൂപടത്തിൽ കേരളം മാർക്ക് ചെയ്യപ്പെടുകയാണ്. വിഴിഞ്ഞം പദ്ധതി സാധ്യമല്ലെന്ന് പലരും വിധിയെഴുതിയിരുന്നു. പാറക്കല്ലുകളുടെ ദൗർബല്യം, ഓക്കി ചുഴലിക്കാറ്റ്, കോവിഡ് മഹാമാരി, കോൺഗ്രസിൻ്റെയും BJPയുടെയും കുത്തിത്തിരിപ്പുകൾ, മാധ്യമങ്ങളുടെ വ്യാജവാർത്താ പ്രചാരണങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ കാര്യക്ഷമതയിൽ എത്തുന്നത്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധങ്ങളെയും വികസന വിരുദ്ധരുടെ അട്ടിമറി പോരാട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇത് ഫലപ്രാപ്തിയിൽ എത്തുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. നിർമ്മാണ കാലയളവിനുള്ള കലണ്ടറും സർക്കാർ തന്നെ തയ്യാറാക്കിയിരുന്നു. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഇടതു സർക്കാരിന് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ആത്മവീര്യം പകരുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കരുവന്നൂർ ബാങ്ക് പ്രശ്നം മുതൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടുന്ന CMRL പ്രതിമാസ പണമിടപാട് വരെയുള്ള അഴിമതി ആരോപണങ്ങളെ മറികടക്കാൻ സർക്കാർ പാടുപെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർത്തീകരണം LDF സർക്കാരിന് പ്രതിപക്ഷ ആരോപണങ്ങളെ ചെറുക്കാനുള്ള ശക്തമായ ആയുധമാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിച്ചതിൻ്റെ ക്രെഡിറ്റ് പ്രതിപക്ഷം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ അത് നടപ്പാക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം അട്ടിമറിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി ശക്തമായി വിമർശിക്കുന്നുണ്ട്. വിമോചന സമരശക്തികളായ ലത്തീൻ കത്തോലിക്ക സഭയുമായി ചേർന്നാണ് പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിച്ചത്. തീരദേശത്ത് കറുത്ത ദിനം ആചരിച്ച് ആഘോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ ഒരു വിഭാഗത്തിന്റെ ശ്രമത്തെ സർക്കാരും മുന്നണിയും വിജയകരമായി മറികടന്നു. ലത്തീൻ സഭാ തലവന്മാർ തങ്ങളുടെ സമരപരിപാടികളിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായതോടെ UDF സമരഭൂമിയിൽ തനിച്ചായി. വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യവുമായി 2006 DYFI രാജ്ഭവൻ മാർച്ച് നടത്തിയിരുന്നു. അന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ ഇടത് സർക്കാർ അത് നേടിയെടുക്കുന്നതിനായി ഒട്ടനവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. തുടർന്ന് 2009 VS സർക്കാർ പദ്ധതിക്ക് ചുമതല വഹിച്ചു. എന്നാൽ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാതെ വന്നപ്പോൾ പദ്ധതി പിന്നെയും മുടങ്ങി. പിന്നീട് UDF സർക്കാർ തറക്കല്ലിട്ടെങ്കിലും 100% നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഇടത് സർക്കാരിന്റെ കാലത്തായിരുന്നു. അങ്ങനെ ഒടുവിൽ ട്രയൽ റണ്ണിനായി വിഴിഞ്ഞം തുറമുഖം തയ്യാറെടുക്കുകയാണ്.